നേരെ ചൊവ്വേ ഞാൻ ഒരു ഡ്രസ് ഇടുന്നത് പോലും ആ നമ്മളെ കൂടെ വെളിയിറങ്ങി വരാനെന്നാണ് ചാടാ കാര്യം ആക്കറി പറക്കുന്നത് കാര്യം എന്റെ കളർ ഇങ്ങനെ ആയി പോയി എന്നെ ദൈവം പടച്ചേനെ ഞാനും ചെയ്യാൻ പറ്റും പുള്ളിക്കാരി അങ്ങനെ എനിക്ക് തോന്നു നോക്കാൻ പറ്റും ഭാര്യ സുന്ദരി എന്നല്ല ദൈവം കൊടുക്കുന്നേ എനിക്ക് സുന്ദരിയാണ് എന്റെ ഭാര്യ എന്റെ മൂന്ന് മക്കളെ പറ്റില്ല ഹൈ ഫ്രണ്ട്സ് പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇവരുടെ വീഡിയോ നേരത്തെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കാരണം തെരുവോരങ്ങളിൽ ഈ ആക്രിയൊക്കെ പെറുക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിരുന്നു ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇവിടെ കാണുന്ന ആളുടെ പേര് നസീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫസീല അദ്ദേ ആ അവരെ ഒരു അറുപത് വയസ്സുകാരുടെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ പച്ചക്കുട്ടികളെ അതായത് മൂന്ന് പിള്ളേരാണ് അവർക്കുള്ളത് അതായത് ഒരു പതിമൂന്നും എട്ടും പതിനേഴും വയസ്സുള്ള മക്കളാണ് ഒരു പെണ്ണും രണ്ടാണുമാണ് ഈ ഫസീലേക്കും നസീറിനും ഉള്ളത് അപ്പോൾ ഇതിവരുടെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയല്ല കേട്ടോ ശരിക്കും റിയൽ സ്റ്റോറിയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസീലയുടെ ഭർത്താവ് അതായത് നസീർക്ക ഇക്കാക്ക് ആക്രി കച്ചവടമാണ് അപ്പം ഒരു വാടക വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാനുള്ള ഒരു വരുമാനമാർഗം അവർക്കില്ല അതുകൊണ്ട് അവർ ഒരു ഓട്ടോ താൽക്കാലികമായിട്ട് വാടകയ്ക്കെടുത്തിട്ട് അതിലാണ് അവരുടെ ഊണും ഉറക്കവും എല്ലാം അപ്പോൾ ഇത് ഒരു ചാനലുകാർ വീഡിയോ ചെയ്യുകയും ആ വീഡിയോ കണ്ട് ചില ചാരിറ്റിക്കാർ വന്നിട്ട് അവർക്ക് ഒരു വീടും വീട് വയ്ക്കാനുള്ളത് തിരുവനന്തപുരത്ത് തന്നെ വീട് വെക്കാൻ പിന്നെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പെട്ടി ഓട്ടോയും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു സഹായം വെച്ചിട്ട് അവർ ഒരു വാടക വീട്ടിൽ താമസമായി അങ്ങനെ താമസമായിട്ട് ഒരു അറുപത് വയസ്സുകാരെന്നാണ് ഇതിൽ പറയുന്നത് ആളൊരു ആയാളുമായിട്ട് ഈ ഒരു ഫസീല ഒളിച്ചോടിപ്പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത് പോയത് കൊണ്ട് മാത്രമല്ല ഒരുപാട് ആക്ഷേപം ഈ നസീർക്ക് കേൾക്കേണ്ട വന്നു കാരണം നസീർക്ക് നസീർക്കെൻ്റെ കളറെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനും ഞാനും അവളും കൂടി പുറത്തു പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല അവൾ പറയണ കറുത്തിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ച പോലെയുണ്ട് കഴിച്ച അതായത് മദ്യം കഴിച്ച ആൾക്കാരെ പോലെയുണ്ടെന്ന് അപ്പോൾ നസീർക്ക പറയുന്നുണ്ട് ദൈവം തന്ന ഒരു കളറല്ലേ ദൈവം തന്ന രൂപമല്ലേ എനിക്ക് അപ്പോൾ ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നുമില്ലെങ്കിലും എൻ്റെ മക്കളെ പ്രസവിച്ച എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ എന്താ പറയുക ഭംഗിയില്ലാതിരിക്കുക എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എനിക്ക് എപ്പോഴും സുന്ദരി തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത്രയും സ്നേഹമായ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള നരാധമന്മാരെ അല്ലെങ്കിൽ ദുഷ്ടന്മാരൊക്കെ കടന്നു ചെല്ലുന്നത് അതുമാത്രമല്ല പെണ്ണുങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ വേണം കാരണം സ്വന്തം ഭർത്താവ് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് തൻ്റെ കുടുംബം നോക്കുന്നത് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് അവളും പിന്നെ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി അപ്പം ഇതിലൊക്കെ ബാധിക്കുന്നത് ആ മൂന്ന് മക്കളാണ് അപ്പം ഞാൻ ആ മക്കളുടെ മുഖം ഞാനൊന്ന് ബ്ലെറാക്കുന്നുണ്ട് കാരണം അവർക്ക് ഉള്ളതാണ് ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഈ പ്രശ്നത്തില് ആ മക്കളെ കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇതുപോലെ മക്കൾക്ക് വേണ്ടി കരഞ്ഞവരാണ് ഇവർ രണ്ട് പേർ തെരുവിലവർ പിന്നെ കഴിയുമ്പോൾ കുട്ടികൾ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് ലൈൻ ആൾക്കാർ വന്നിട്ട് കുട്ടീനെ കൊണ്ടുപോവുകയായിരുന്നു എന്നിട്ട് അവർക്കൊരു വാസസ്ഥലം എല്ലാം റെഡി ആയതിനു ശേഷമാണ് ആ കുട്ടികളെ കൂടെ കൊണ്ടുവന്നത് അപ്പം ഇപ്പം അറിയാമല്ലോ നാട്ടിൽ മക്കളെയൊക്കെ തെരുവിൽ കൂടെ തെരുവിലാണ് കിടത്തുന്നതെങ്കിൽ എത്രത്തോളം മക്കളൊക്കെ സേഫ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ അപ്പോൾ ഒരു അമ്മ ഒരു അമ്മ മക്കളെ വിട്ടിട്ട് പോയിട്ട് ആ അച്ഛൻ കിടന്ന് പഠയ്ക്കുന്ന ആ ഒരു സങ്കടം ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നി അത് മാത്രമല്ല പോകുമ്പോൾ ഇവരുടെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കൂടി എടുത്തിട്ടാണ് ഇത്ര ഫസയിലെ പോയിരിക്കുന്നത് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വിഡിത്തരങ്ങളൊന്നും ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം മക്കളെ ഓർത്തെങ്കിലും തിരിച്ചു വരിക അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാണ് നസീർക്ക് സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം അദ്ദേഹത്തിന് ജോലിക്ക് പോകണം മക്കളെ നോക്കി ഇരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല കുടുംബം നോക്കണ്ടേ മക്കൾക്ക് മൂന്നു പേർക്കും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കണ്ടേ അപ്പം ഇങ്ങനെയുണ്ട് ലോകത്തിലെ ഓരോ മനുഷ്യ സ്ത്രീകൾ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് എനിക്ക് കാരണം മക്കളില്ലാതെയും ഭർത്താവില്ലാതെയും ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവരൊക്കെ എന്താ പറയാ സുഖം തേടി പോകാതെ അവനവന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരായി തീരാനാണ് എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ആണുങ്ങളും അതുപോലെ തന്നെയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ താൽക്കാലിക സുഖത്തിന് അല്പസുഖത്തിന് വേണ്ടി അല്പ അല്പായുസായിട്ട് പോകരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും നസീർക്കു നല്ലൊരു എന്താ പറയുക ഒരു വാർത്ത കേൾക്കട്ടെ ഫസീല തിരിച്ചു വന്നു കുടുംബമായിട്ട് ഒത്തൊരുമയോട് പോയി എന്ന് ഒരു വാർത്ത കേൾക്കാനായിട്ട് നമുക്ക് ഏവർക്കും കാത്തിരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനോട് ഭയങ്കര പേ നന്ദി നമസ്കാരം